സ്പീക്കർ സ്ഥാനം രാജിവെച്ച എം പി രാജേഷ് നാളെ രാവിലെ 11 മണിക്ക് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിനെ തുടർന്നാണ് എം പി രാജേഷ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. നിയമസഭയിലെ കന്നിയൂഴത്തിൽ തന്നെ സ്പീക്കർ പദവിയിലെത്തിയ എം പി രാജേഷ് 1.5 വർഷത്തോളം മാത്രം നീണ്ട കാലാവധിയിൽ പുറപ്പെടുവിച്ചത് ശ്രദ്ധേയമായ റൂളിങ്ങുകളാണ്. കെ രമയ്ക്കെതിരെ MM മണി നടത്തിയ പരാമർശത്തിൽ നിയമസഭാ ചരിത്രത്തിലെ തന്നെ എണ്ണപ്പെട്ട റൂളിങ്ങുകളിലൊന്നാണ് രാജേഷ് പുറപ്പെടുവിച്ചത്. ധനാഭ്യർത്ഥനയ്ക്കിടെ രമയ്ക്കെതിരെ മണി നടത്തിയ വിധവ പരാമർശത്തെ ചൊല്ലി നിയമസഭയ്ക്കകത്തും പുറത്തും വൻ വിവാദമാണ് ഉയർത്തിയത്. നിയമസഭ പലതവണ സ്തംഭിച്ചു. മണി മാപ്പ് പറയണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അതിന് മണി വഴങ്ങാതിരുന്നതോടെയാണ് സ്പീക്കറുടെ റൂളിങ്ങും ഉണ്ടായത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കാലാനുസൃതമായി ഉണ്ടാകേണ്ട ജാഗ്രതയും സ്ത്രീകൾക്ക് സമൂഹത്തിൽ നൽകേണ്ട മാന്യതയും വിശദീകരിച്ചുണ്ടായിരുന്നു സ്പീക്കറുടെ ആ റൂളിങ്. ഇതേ തുടർന്ന് മണി വിവാദ പരാമർശം പിൻവലിക്കുകയും ചെയ്തു. രാജേഷ് സ്പീക്കറായ ശേഷം നടത്തിയ റൂളിങ്ങുകളും സഭയിലെ നിലപാടുകളും ഉന്നത നിലവാരം പുലർത്തിയെന്നാണ് പൊതു വിലയിരുത്തൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ. ലോക്സഭയിലെ 2 ടൈം പരിചയം രാജേഷിന് നിയമസഭാ സ്പീക്കർ പദവിയിലും സഹായകമായി. പാലക്കാട് MP ആയും സ്പീക്കറായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനെ തുടർന്നാണ് MP രാജേഷിനെ തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചത്. MV ഗോവിന്ദന് പകരം എത്തുന്ന ആൾക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകണമെന്നാണ് MP രാജേഷിന് അതിന് കഴിയുമെന്നുമാണ് CPM വിലയിരുത്തിയത്. പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ ഡൽഹിയിൽ രാജേഷ് നടത്തിയ പ്രവർത്തനങ്ങളും സ്പീക്കർ എന്ന നിലയിൽ പക്വതയാർന്ന പ്രവർത്തനം കേരള നിയമസഭയിൽ കാഴ്ചവെച്ചതും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂല നിലപാടെടുത്തു. MV ഗോവിന്ദൻ രാജിവെക്കുന്നതോടെ കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി മാത്രമാണ് പിന്നെ മന്ത്രിസഭയിലുള്ളത്. ജില്ലയുടെ ഈ നഷ്ടം ഷംസീറിൻ്റെ സ്പീക്കർ സ്ഥാനത്തിലൂടെ നികത്താനുമായി. MV ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെ രാജേഷിന് ലഭിക്കുമോ എന്ന് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാൻ്റെ വകുപ്പുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച MP രാജേഷിൻ്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ നിന്ന് 2 വട്ടം ജയിച്ച VT ബൽറാമിനെ പരാജയപ്പെടുത്തി രാജേഷ് പകരം വീട്ടുകയായിരുന്നു. ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദവും തേടി SFI സംസ്ഥാന സെക്രട്ടറിയും DVFI സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ പ്രസിഡന്റും ഒക്കെയായിരുന്ന രാജേഷ് CPM സംസ്ഥാന സമിതി അംഗവുമാണ്. 2009ലും 2014ലും പാലക്കാടിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിരുന്നു.